ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫുൾ സർക്കിൾ അംബ്രല കട്ടിൽ വരുന്ന അനാർക്കലിയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 4.5 മീറ്റർ ജോർജറ്റ് മെറ്റീരിയലും 4 മീറ്റർ പോളിസ്റ്ററിൻ്റെ ലൈനിങ്ങുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ 34 സൈസിലുള്ള ഒരു അനാർക്കലിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് 4.5 മീറ്റർ തുണി മസ്റ്റായിട്ട് വേണം. സൈസ് കൂടുന്നതനുസരിച്ചിട്ട് കൂടുതൽ തുണി എടുക്കേണ്ടതാണ്. ഇതിനോടൊപ്പം പിങ്ക് കളറിലുള്ള നല്ല വർക്കുള്ളൊരു നെറ്റ് മെറ്റീരിയലൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 1.5 മീറ്ററാണ് വാങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ 1.5 മീറ്റർ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ബോഡി പാർട്ട് ലൈനിങ് മെറ്റീരിയലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് ലൈനിങ് മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒന്നുകൂടെ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും ഈ ഒരു ഇതിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ തുണി കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, നാലായിട്ട് മടക്കിയിട്ട് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ വണ്ണം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. എനിക്ക് 11 ഇഞ്ചാണ് വണ്ണം വേണ്ടത്. ഞാൻ 12 ഇഞ്ച് കിട്ടത്തക്ക രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ലെങ്ത് പിന്നെ നമുക്ക് എന്തായാലും ഇങ്ങനെ മടക്കുമ്പോൾ കിട്ടും. ഓക്കെ, നമ്മുടെ ബോഡി പാർട്ടിലേക്ക് 20 ഇഞ്ചൊന്നും ലെങ്ത് വേണ്ടല്ലോ. അപ്പം വണ്ണം നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് നമ്മുടെ മടക്ക് ഭാഗമാണ്. ഈ മടക്ക് ഭാഗം ഇങ്ങനെയൊന്ന് ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് അളവുകൾ മാർക്ക് ചെയ്യുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊന്ന് മടക്കിയിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഓപ്പൺ സൈഡാണ്. ഇവിടെ നമുക്ക് 4 പീസ് തുണിയാണ് വരുന്നത്. പിന്നെ ഇതും ഒരു ഫോൾഡഡ് സൈഡാണ്. ഇനി നമുക്ക് ഇതിൽ അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഞാനൊന്ന് ലെവൽ ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തു. 6.5 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്തത്. എന്നിട്ട് താഴേക്ക് കൈക്കുഴിയും 6.5 ഇഞ്ച് തന്നെ ഇതാ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ രണ്ട് പോയിൻറ്റുകളും തമ്മിൽ ജോയിൻ ചെയ്ത് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഓക്കെ, അതിനുശേഷം വണ്ണമാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. വണ്ണം മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ടോട്ടൽ വണ്ണത്തിൻ്റെ 1/4 കൂടെ ഏകദേശം ഒരു 2.5 ഇഞ്ചോ 2 ഇഞ്ചോ തയ്യലത്തും കൂട്ടിയിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൈക്കുഴി ദാ ഇതേപോലെ ഒന്ന് വളച്ച് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ബോഡി പാർട്ടിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ 13.5 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യലത്തും കൂടെ കൂട്ടിയിട്ട് 14.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു അനാർക്കലി തയ്ക്കുമ്പോഴത്തേക്കും ഒരുപാട് ബോഡി ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണ്ട, മാക്സിമം 14 ഇഞ്ച് മതി. ഓക്കെ, അതിൻ്റെ കൂടെ തയ്യലത്തും കൂടെ കൂട്ടിയിട്ട് മാർക്ക് ചെയ്യാം. ഒരുപാട് ഇറക്കമായാൽ അത് വൃത്തികേടായിരിക്കും. ഇനി നമുക്ക് ഈ താഴ്ഭാഗത്തെ വണ്ണവും മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ രണ്ട് പോയിൻറ്റുകളും തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഈ താഴ്ഭാഗത്തുനിന്ന് മുകളിലേക്ക് ഏകദേശം 1 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കണം. നമ്മുടെ ഈ താഴ്ഭാഗത്തിൻ്റെ ഒരു ഷേപ്പ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് കൈക്കുഴി ഒരു 1/2 ഇഞ്ച് ഇതേപോലെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇതേപോലെ. അതിനുശേഷം ഇതങ്ങ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ബാക്ക് കൈക്കുഴിയിലൂടെ വേണം കട്ട് ചെയ്യാനായിട്ട്. അതിനുശേഷം ഫ്രണ്ട് പീസ് എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈനിങ് പീസ് വെച്ച് നല്ല തുണി കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ ഞാൻ നല്ല തുണി 1/4 ഇഞ്ച് നീളവും വീതിയും കൂട്ടിയിട്ടാണ് കട്ട് ചെയ്തത്. നമ്മൾ ലൈനിങ്ങുമായിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ വന്നത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. അടുത്തായിട്ട് സ്കേർട്ട് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യുന്നത് ആദ്യമേ തന്നെ ഒന്ന് പേപ്പറിൽ ഡെമോ കാണിച്ചു തരാം. അതിനുശേഷം തുണിയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ ഇത് നമ്മുടെ തുണിയാണെന്ന് വിചാരിക്കുക. ഇത് തുണിയുടെ ലെങ്ത്. ഓക്കെ, ഇത് ലെങ്താണ്. ഈ കാണുന്നത് വീതിയാണെന്ന് വിചാരിക്കുക. ആദ്യമേ തന്നെ ഈ തുണി ഒന്ന് രണ്ടായിട്ട് ഇതേപോലെ മടക്കിയിടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. എന്നിട്ട് ഒന്നുകൂടെ ഇതേപോലെ ഒന്നുകൂടെ രണ്ടായിട്ട് മടക്കിയിടുക. അപ്പോൾ നമുക്ക് 4 പീസ് തുണിയായിട്ടാണ് കിട്ടുന്നത്. നമ്മൾ ഫുൾ സർക്കിൾ അംബ്രല്ല തയ്ക്കുമ്പോഴത്തേക്കും ഇതേപോലെ 2 പ്രാവശ്യം ലെങ്ത് വൈസ് ഫോൾഡ് ചെയ്യണം. ഓക്കെ, ഇനി ഇത് ഒന്ന് ഇതേപോലെ കോർണർ വൈസ് മടക്കുക. ഓക്കെ, ഏതെങ്കിലും ഒരു കോർണറിലോട്ട് മടക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ ഈ മടക്ക് ഭാഗം എടുത്തിട്ട് ഇതേപോലെ മുകളിലോട്ട് മടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ തുണി മടക്കിയിടുന്നത്.
ഇപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായോ? മനസ്സിലായെന്ന് വിചാരിക്കുവാണ്. പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യമേ തന്നെ നമ്മുടെ തുണി ലെങ്ത് വൈസ് ഒന്ന് രണ്ടായിട്ട് മടക്കുക, അതിനുശേഷം അത് ഒന്നുകൂടെ മടക്കുക. അപ്പോൾ നമുക്ക് നാല് പീസായിട്ട് കിട്ടും, നാല് ഫോൾഡായിട്ട് കിട്ടും. എന്നിട്ട് ഇതൊന്ന് കോർണർ വൈസ് ഇതേപോലെ ഒന്ന് മടക്കിയിടുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് ഇത് തുണിയിൽ മടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ തുണി. ഓക്കെ, നമുക്ക് ഇത്രയും ലെങ്താണ് കിട്ടുന്നത് നമ്മുടെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. ഇനി ഇതൊന്ന് രണ്ടായിട്ട് ഇതേപോലെ മടക്കുക. ഓക്കെ, നമ്മൾ സാരിയൊക്കെ മടക്കുന്നതല്ലേ, അതേപോലെ ഒന്ന് രണ്ടായിട്ട് ഇതേപോലെ മടക്കി കൊടുക്കുക. അതിനുശേഷം ഇത് ഒന്നുകൂടെ ഈ ലെങ്ത് വൈസ് തന്നെ മടക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ. അപ്പോൾ ഇതാ നമുക്ക് ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫോൾഡഡ് സൈഡാണ്. കണ്ടില്ലേ, ഇത് നമ്മുടെ ഫോൾഡഡ് സൈഡാണ്. ഇത് തുറക്കാൻ പറ്റുന്ന ഭാഗമാണ്. ഇവിടെ നമുക്ക് നാല് പീസ് തുണി കിട്ടും. ഇനി ഇത് നമുക്ക് കോർണറിലോട്ട് മടക്കാം. ഞാനിപ്പോൾ ഈ ഒരു കോർണറിലോട്ട് മടക്കി കൊടുക്കുകയാണ്. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ മടക്കുമ്പോഴത്തേക്കും കണ്ടില്ലേ ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് നമുക്ക് താഴോട്ട് വിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ട്രയാങ്കിൾ ഷേപ്പിലുള്ള തുണി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് മടക്ക് ഭാഗമാണ് കേട്ടോ. മടക്ക് ഭാഗം നമ്മുടെ നേരെ വരത്തക്ക രീതിയിൽ ഇതേപോലെയാണ് നമ്മൾ താഴെ വിരിച്ചിടേണ്ടത്. അപ്പോൾ ഇതാ ഇത് നമ്മുടെ ഫോൾഡഡ് സൈഡ്, ഈ കാണുന്നത് തുറക്കാൻ പറ്റുന്ന ഭാഗം. ഇവിടെ നമുക്ക് എട്ട് പീസ് തുണിയാണ് വരുന്നത്. ഓക്കെ, ഫുൾ സർക്കിൾ അംബ്രല്ല ആകുമ്പോഴത്തേക്കും എട്ട് പീസ് തുണി വരും. ഹാഫ് സർക്കിൾ ആണെങ്കിൽ നാല് പീസ് തുണിയേ വരികയുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ബോഡി പീസിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം അതാണ് കേട്ടോ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബോഡി പീസിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഞാൻ നേരത്തെ മാർക്ക് ചെയ്തത് 9.5 ഇഞ്ചാണ്. ഓക്കെ, അപ്പോൾ താഴ്ഭാഗത്തായിട്ട് ടോട്ടൽ മാർക്ക് വേണ്ട വണ്ണം എന്ന് പറയുന്നത് 9.5 × 4 38 ഇഞ്ചാണ്. തയ്യലെത്തുമ്പോൾ കൂട്ടിയിട്ട് 38 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. കാരണം ഇവിടെ 8 പീസ് തുണിയുണ്ടല്ലോ, അതിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 4.75 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരളവാണ് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. സാധാരണ ഹാഫ് സർക്കിളിലാണെങ്കിൽ നമ്മളതിൻ്റെ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഫുൾ സർക്കിൾ ആകുമ്പോഴത്തേക്കും 8 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത്. കാരണം നമുക്കിവിടെ 8 നമ്മളിങ്ങനെ മടക്കിയിടുമ്പോഴത്തേക്കും 8 പീസ് തുണി വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? നമ്മുടെ ബോഡി പീസിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം എത്രയാണോ അതിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞാനിവിടെ 4.75 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇതേപോലെ. അടുത്തതായിട്ട് സ്കേർട്ട് ഭാഗത്തിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നത് നമ്മുടെ ചുരിദാറിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൽ നിന്ന് ബോഡി പാർട്ടിൻ്റെ ലെങ്താായ 13.5 മൈനസ് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന ആ ഒരളവുണ്ടല്ലോ അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടിയിട്ട് ഇവിടെ നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ചുരിദാറിൻ്റെ ടോട്ടൽ ലെങ്ത് വേണ്ടത് 45 ഇഞ്ചാണ്. അതിൽ നിന്ന് 13.5 കുറയ്ക്കുമ്പോഴത്തേക്കും 31.5 ആണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടിയിട്ട് 32.5 ഇഞ്ചാണ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ലെങ്ത് വണ്ണം മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴേക്ക് ടേപ്പ് പിടിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ടേപ്പ് ഓരോ പാട്ടിലോട്ടും ഇതേപോലെ നീക്കി നീക്കി വെച്ച് 32.5 നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അങ്ങനെ മാർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ദാ ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഈ മുകൾ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം താഴ്ഭാഗത്തുകൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തുണി കുറവാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് താഴ്ഭാഗത്തായിട്ട് ജോയിൻ്റൊക്കെ ചെയ്യേണ്ടി വരും. ഇത് നമ്മൾ 4.5 മീറ്റർ എടുത്തതുകൊണ്ട് ജോയിൻ്റ് ഒന്നും ചെയ്യേണ്ട, ഒറ്റ പീസിൽ തന്നെ നമുക്ക് ഇതേപോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ആ താഴ്ഭാഗം കൂടെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഞാനൊന്ന് വിരിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ ഒരു സർക്കിളിൻ്റെ ഹാഫ് പോർഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പീസ് കൂടെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്, അതുകൂടെ ചേർക്കുമ്പോഴത്തേക്കും ഫുൾ സർക്കിൾ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതേ നമ്മുടെ ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ ഞാൻ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഓക്കെ, ലെങ്ത് വൈസ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ ലൈനിങ് നമുക്ക് ഫുൾ സർക്കിളിൽ കട്ട് ചെയ്യേണ്ട, ഹാഫ് സർക്കിളിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തത്. ഇനി ഇതൊന്ന് കോർണർ വൈസ് ദാ ഇതേപോലെ അങ്ങ് മടക്കിയിട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടും. താഴോട്ട് കുറച്ച് എക്സ്ട്രാ തുണി വന്നിട്ടുണ്ട്, അത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മടക്ക് ഭാഗവും ഇത് തുറക്കാൻ പറ്റുന്ന ആ ഒരു പീസുമാണ്. ഇവിടെ ഹാഫ് സർക്കിൾ ആയതുകൊണ്ട് തന്നെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ടോട്ടൽ വണ്ണത്തിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിവിടെ 9 റേഞ്ചാണ് വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഹാഫ് സർക്കിൾ ആയതുകൊണ്ടാണ് 9 റേഞ്ച്. ഫുൾ സർക്കിൾ ആയിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 4.75 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല പീസിൽ നമ്മൾ 32 ഇഞ്ചാണല്ലോ മാർക്ക് ചെയ്ത, അപ്പോൾ അതിൽ നിന്നൊരു 2 ഇഞ്ചോ 2.5 ഇഞ്ചോ ഒക്കെ കുറച്ചിട്ട് ലൈനിങ്ങിൽ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ 30 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തതുപോലെ അറ്റം വരെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിതങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു ജോയിൻ്റ് ഉണ്ടാവും, അതുകൂടെ കട്ട് ചെയ്ത് ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ടിലത്തേക്കും ബാക്കിലത്തേക്കും വേണ്ടിയിട്ട് 2 പീസ് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ദേ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 2 പീസ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ലൈനിങ്ങിന് വീതി കുറവായതുകൊണ്ടാണ്. അപ്പോൾ ബാക്കിയുള്ള തുണിയിൽ നിന്ന് അവിടെ ജോയിൻ ചെയ്യേണ്ട പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ദേ കണ്ടില്ലേ, ആ ഒരു ഷേപ്പിൽ തന്നെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഇതൊന്ന് ജോയിൻ ചെയ്ത് മാറ്റി വെച്ചേക്കണം. അടുത്തതായിട്ട് ഞാൻ ബാക്കിയുള്ള തുണിയിൽ നിന്ന് സ്ലീവ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫുൾ സ്ലീവാണ് കേട്ടോ, നമ്മുടെ താഴെ വരെയുള്ള ഫുൾ സ്ലീവാണ്. അതിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഏകദേശം ഒരു 22 ഇഞ്ചോളം, 22 ഇഞ്ച് 22.5 ഇഞ്ച് അത്രയും ലെങ്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ചാനലിൽ, അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അറിയാത്തവരൊന്ന് കണ്ടു നോക്കണേ. അടുത്തതായിട്ട് നമുക്ക് ഈ നെറ്റ് തുണിയിൽ നമുക്ക് ആവശ്യമുള്ള ഷേപ്പ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് ന്യൂസ് പേപ്പറിലാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം നെറ്റിൽ മാർക്ക് ചെയ്താലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിനായിട്ട് ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. എന്നിട്ട് അത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട് പീസ്, അതായത് ഫ്രണ്ട് പീസിൻ്റെ ബോഡി പീസ് ഉണ്ടല്ലോ, ആ പീസ് ഇതേപോലെ എടുത്തിട്ട് ഈ ന്യൂസ് പേപ്പറിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബേസിക് ആയിട്ടുള്ള മാർക്കിങ്ങുകളൊന്ന് ട്രേസ് ചെയ്തെടുക്കുക, അതായത് കൈക്കുഴിയും ആ വണ്ണവും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലെങ്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല, ഏകദേശം 1 ഇഞ്ചിൻ്റെ വ്യത്യാസമുണ്ട്. അത് സാരയില്ല, നമുക്ക് ആ ലെങ്ത് ആവശ്യമില്ല, ഇത്രയും തന്നെ മതിയാവും. എന്നിട്ട് ഞാൻ ഈ പേപ്പർ എനിക്ക് അളവുകൾ മാർക്ക് ചെയ്യുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്നിങ്ങനെ തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നെക്കിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേക്കാം. റഫായിട്ട് മാർക്ക് ചെയ്താൽ മതി. നെക്ക് വിട്ട് വരുന്നത് 3 ഇഞ്ചാണ്. അത് ആദ്യമേ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്കിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അതുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഒരു 6 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത് വേണ്ടത്, അതുകൂടെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് ബോക്സാക്കി വരച്ച് കൊടുക്കാം. ഓക്കെ, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ബോക്സാക്കി വരച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടമുള്ള ഷേപ്പ് വരച്ച് കൊടുക്കുക. ഇതിൽ റൗണ്ട് ഷേപ്പ് വരയ്ക്കുന്ന കണ്ടില്ലേ, ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പ് വരച്ച് കൊടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇനി ഇതിൽ ആ പിങ്ക് കളർ തുണിയുടെ ലെങ്ത് എത്രത്തോളം വേണം എന്നത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 12 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഏകദേശം ഇത്ര മതി, 12 ഇഞ്ച് അല്ലെങ്കിൽ 12.5 ഇഞ്ച് അത്രയും മതി. അതിനുശേഷം ഈ കഴുത്തകലത്തിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്ന് അങ്ങോട്ടേക്ക് ഏകദേശം ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഷോൾഡറിന് എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ചിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഒരു 2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആ 2 പോയിൻറ്റുകളും തമ്മിൽ ചേർത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഷേപ്പ് വരച്ച് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ റഫായിട്ടൊന്ന് വരച്ചെടുക്കുവാണ്. കണ്ടില്ലേ, ഇതേപോലൊരു റൗണ്ട് ഷേപ്പാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. നന്നായിട്ട് വരക്കാൻ കഴിവുള്ളവർക്ക് നല്ല ഷേപ്പ് വരച്ചെടുക്കാം, എനിക്കിപ്പോൾ ഇങ്ങനെയേ വരക്കാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ഈ ഒരു ഷേപ്പാണ് വരച്ചെടുക്കുന്നത്. ഇനി അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ന്യൂസ് പേപ്പർ വെച്ച് നമ്മുടെ നെറ്റ് തുണിയിൽ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ലൈനിങ് തുണിയിലും കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാൻ ഇത് രണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രണ്ട് പീസിൽ നെക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് ഞാൻ ലൈനിങ് പീസിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നെക്കിൻ്റെ വിഡ്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നെക്കിൻ്റെ ലെങ്തായ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഈ രണ്ട് പോയിൻറ്റുകളും തമ്മിൽ ചേർത്ത് ഒരു ബോക്സ് ആയിട്ട് വരച്ചെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നമുക്കിഷ്ടമുള്ള ഷേപ്പ് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പാണ് വരച്ചെടുത്തിരിക്കുന്നത്, കണ്ടില്ലേ ഇതേപോലെ. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ മുകൾ ഭാഗത്തായിട്ട് ഒരു 1/2 ഇഞ്ചിൽ ഒരു ബ്രിഡ്ജ് വിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമ്മുടെ കഴുത്തകലം മാറിപ്പോവാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് കടക്കാം. ആദ്യമേ തന്നെ ഈ നെറ്റ് പീസും അതിൻ്റെ ലൈനിങ്ങും തമ്മിൽ ചേർത്ത് വെച്ച് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം ഞാൻ ക്രോസ് പീസ്, ബ്ലാക്ക് കളറിലെ ക്രോസ് പീസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ ചുറ്റിനും പൈപ്പിംഗ് വെക്കാനായിട്ടാണ്. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ഇതിൻ്റെ സൈഡ് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഒരു ഷേപ്പ് വന്നിരിക്കുന്നത് കൊണ്ട് ഇത് മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഈ ഒരു ഷേപ്പ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ഇതേപോലെ ഈ ക്രോസ് പീസ് വെച്ചിട്ട് പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ആർക്കെങ്കിലും ഓൺലൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കളർ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്ത ദിവസം ഞാൻ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു സംരംഭം ഒരു കാര്യം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് വരാം. ഇപ്പോൾ ഞാൻ ക്രോസ് പീസ് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി നമുക്ക് പൈപ്പിംഗ് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇത് പൈപ്പിംഗ് വെച്ച് എടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ്, അതായത് ഫ്രണ്ട് ബോഡി പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ലൈനിങ് പീസ് വെച്ച് കൊടുക്കുക. അപ്പോൾ ലൈനിങ് പീസിൽ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ലൈനിങ് പീസ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഈ ഫ്രണ്ട് പീസിൻ്റെ ചീത്ത വശത്തോട്ട് ലൈനിങ് പീസ് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ലൈനിങ്ങിൻ്റെ സെൻറ്ററും നമ്മുടെ നല്ല തുണിയുടെ സെൻറ്ററും ഒപ്പം വരത്തക്ക രീതിയിലൊന്ന് വെച്ച് നന്നായിട്ടൊന്ന് പിൻ ചെയ്ത് സേഫ് ആയി കൊടുക്കുക. ഓക്കെ, ഇതേപോലുള്ള ജോർജറ്റ് മെറ്റീരിയലൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് പിൻ ചെയ്തിട്ട് വേണം നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ തുണി തെന്നി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഒന്ന് നെക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അധികം ഗ്യാപ്പൊന്നും വരണ്ട, ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിട്ട് നെക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നെക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഉള്ളിലുള്ള തുണി അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. കറക്റ്റ് ആ നെക്കിൻ്റെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. എക്സ്ട്രാ തുണിയൊന്നും ഇടണ്ട. ഇപ്പോൾ ദാ നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ 4 വശവും ലൈനിങ്ങും നല്ല തുണിയും തമ്മിൽ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പം ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പിങ്ക് കളറിലെ നെറ്റിൻ്റെ തുണി എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ട് പീസിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പീസ്, അതായത് ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ചീത്ത വശം ഈ പിങ്ക് കളറിലെ തുണിയുടെ നല്ല വശത്തോട്ട് ഇതേപോലെ ചേർത്ത് വയ്ക്കാം. കണ്ടോ ഇതേപോലെ. എന്നിട്ട് രണ്ട് സൈഡും ഒന്ന് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, രണ്ട് സൈഡിലും ലെങ്ത് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഞാനിപ്പോൾ രണ്ട് സൈഡിലും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിട്ട് നെക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലുള്ള തുണി അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഇതിൽ ചെറിയ ചെറിയ കട്ടിങ്സുകൾ ഇട്ട് കൊടുക്കാം. സ്റ്റിച്ചിങ്ങിൽ കയറാത്ത രീതിയിൽ സൂക്ഷിച്ച് വേണം കട്ടിങ് ചെയ്യാനായിട്ട്.
ഇനി നമുക്ക് ഈ കറുപ്പ് തുണി നേരെ തിരിച്ച് ഉള്ളിലോട്ട് ആക്കി കൊടുക്കാം. കണ്ടോ, ഇതേപോലെ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഈ പിങ്ക് തുണി ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ കിട്ടുന്നതാണ്. അതിനുശേഷം ഇത് കൈകൊണ്ട് നന്നായിട്ട് പതിച്ചൊക്കെ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ. എന്നിട്ട് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ചുറ്റിലും കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതേ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് നല്ല വൃത്തിയിൽ ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ പണിയിവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് പീസിൻ്റെ ലൈനിങ്ങിലും ഞാൻ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെയും ഇതേപോലെ ഒരു ബ്രിഡ്ജ് ഇട്ടിട്ടാണ് കട്ട് ചെയ്തത്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കഴുത്തുകൾ മാറാതെ തന്നെ നമുക്ക് കിട്ടും. ഇനി ഇത് നമുക്ക് നല്ല തുണിയിൽ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ബാക്ക് പീസ് ഇതേപോലെ ഞാൻ വിരിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തോട്ട് നമ്മുടെ ലൈനിങ് തുണി വെച്ച് കൊടുക്കുക. എന്നിട്ട് സെൻറ്ററും സെൻറ്ററും ഒപ്പം വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് പിൻ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതാ പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലെ തുണി അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇവിടെയും ചെറിയ ചെറിയ കട്ടിങ്സുകൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡറാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതേപോലെ ചേർത്ത് വെക്കുക. എന്നിട്ട് രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ആ ഒരു രീതിയിൽ ഇത് രണ്ടും ജോയിൻ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ അത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് നെക്കും ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങും നല്ല തുണിയും വെച്ചിട്ട് ഒന്ന് പതിച്ച് നാല് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബാക്ക് പീസിൻ്റെ നമ്മൾ ഫ്രണ്ട് പീസിൽ ചെയ്തതുപോലെ തന്നെ ബാക്ക് പീസിലും ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ നെക്കൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് സ്ലീവ്സാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സ്ലീവിൻ്റെ താഴ്ഭാഗം ഞാനൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്ലീവിൻ്റെ സെൻറ്ററും ഷോൾഡറിൻ്റെ സെൻറ്ററും ഒപ്പം വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്ലീവ്സ് ജോയിൻ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ സ്ലീവ് ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ ജോയിൻ ചെയ്യാം. ഇതുപോലെ തന്നെ അടുത്ത സൈഡിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ, അതായത് ഈ സ്ലീവ്സ് ജോയിൻ ചെയ്യുന്നതും പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. ഇപ്പോൾ ഞാൻ ദേ രണ്ട് സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷനാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമേ തന്നെ സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ്ങിൽ നമുക്ക് കുറച്ചൊരു പോർഷൻ തികയാതെ വന്നിരുന്നു. അത് ഞാൻ ദേ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ. അതിനുശേഷം ലൈനിങ് തുണിയുടെ താഴ്ഭാഗവും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോഴേ ചെയ്ത് വെക്കുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. ഇനി നമ്മുടെ ലൈനിങ് തുണി ഇതേപോലെ എടുത്ത് വെക്കുക. അപ്പോൾ ഇത് മുകൾ ഭാഗമാണ് ലൈനിങ് തുണിയുടെ, അതായത് നമ്മുടെ അരവണ്ണം വരുന്ന ആ ഒരു പോർഷനാണ്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേക്കണം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മുടെ നല്ല തുണി വെച്ച് കൊടുക്കുക. ഓക്കെ, സെൻറ്ററും സെൻറ്ററും ഒപ്പം വരത്തക്ക രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് രണ്ടും കൂടെ നിന്ന് ഈ മുകൾ ഭാഗം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതായത് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ താഴ്ഭാഗമായിട്ട് ജോയിൻ ചെയ്യുന്ന ആ ഒരു പോർഷൻ ഈ ലൈനിങ്ങും നല്ല തുണിയും കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു കാലിഞ്ച് ഗ്യാപ്പിട്ട് സ്റ്റിച്ച് ചെയ്താലും മതിയാവും. ഇതുപോലെ തന്നെ അടുത്ത പീസിലും സ്റ്റിച്ച് ചെയ്തെടുക്കണേ. ഇപ്പം ഞാൻ ദേ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ രണ്ടായിട്ട് ഒന്ന് മടക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമുക്ക് സെൻറ്റർ കിട്ടും. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ബോഡി പാർട്ടുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ബോഡി പാർട്ടിൻ്റെ സെൻറ്ററും ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം സെൻറ്ററും സെൻറ്ററും ഒപ്പം വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല വശങ്ങൾ തമ്മിലാണ് ചേർത്ത് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് അവിടെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പിൻ ചെയ്യാതെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന്, അതായത് സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. രണ്ട് സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുക. അര ഇഞ്ച് ഗ്യാപ്പിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ, രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ നമ്മുടെ ബാക്ക് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് പോവുക. അതിനുശേഷം തുണി ഇങ്ങോട്ടേക്ക് തിരിച്ചിടുക. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് ആ അറ്റത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുക.
ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ണം മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ അടുത്ത സൈഡും ജോയിൻ ചെയ്തെടുക്കാം. അവസാനമായിട്ട് നമ്മുടെ ചുരിദാറിൻ്റെ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഞാനിപ്പോൾ താഴ്ഭാഗത്ത് റോളിംഗ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുവാണ്. ഇത് സാധാരണ മെഷീനിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ മെഷീനിലാണ് ഇത് ചെയ്തെടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഇത് മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഉള്ളിലോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്താലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അനാർക്കലിയുടെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ വീഡിയോ? കണ്ടോ നല്ല ഫ്ലെയർ ഉണ്ട് നമ്മുടെ ചുരിദാറിന്. ഫുൾ സർക്കിൾ അംബ്രല്ല ആയതുകൊണ്ട് നല്ല ഫ്ലെയറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ആർക്കെങ്കിലും ഓൺലൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് മെസ്സേജ് അയയ്ക്കുക. കളർ കോമ്പിനേഷൻ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ദിവസം ഒരു കോട്ടൺ ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഇട്ടിരുന്നു. അപ്പോൾ ഇതാണ് ആ ഫ്രോക്ക്. ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഇതുകൂടെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.